ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ആൻഡ്രോയിഡ് മൊബൈലോ ഐഫോണോ അല്ലെങ്കിൽ വിൻഡോസ് മൊബൈലോ ഏത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോകൾ വളരെയധികം വേഗതയിൽ ഒരുപാട് എഫക്റ്റുകളിലേക്ക് ട്രാൻസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് എഫക്റ്റുകളിലേക്ക് മാറ്റുന്നതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോ ഫുനി എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരിക്കാം പണ്ടൊക്കെ നോക്കിയ മൊബൈലുകളാണെങ്കിൽ ഇത് നമ്മൾ ഓൺലൈൻ രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് ഇനി എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം ഫോട്ടോ ഫുനി എന്നുള്ള ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക മറ്റു ഭാഗങ്ങളൊന്നും ഇതിനകത്തില്ല ജസ്റ്റ് അതിൻ്റെ ഇൻ്റർഫേസിലേക്ക് തന്നെ പോവുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറീസ് ന്യൂസ് ന്യൂ ഫേവറേറ്റ്സ് പോപ്പുലർ എന്നുള്ള സെക്ഷനുകൾ നിങ്ങൾക്ക് കാണാം ഇതിൽ കാറ്റഗറീസ് എന്നുള്ള സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഓൾ എഫക്റ്റ് എന്നുള്ള ഭാഗത്ത് 499 കാണാം ഒപ്പം തന്നെ താഴേക്ക് ഓരോന്നും തരം തിരിച്ചിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ആവശ്യമുള്ള കാറ്റഗറീസിൽ ഏതാണ് ആവശ്യമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ ഫോട്ടോഗ്രാഫി എന്നുള്ള സെലക്ട് ചെയ്തു അതിൽ 33 സ്റ്റൈലുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റൈൽ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഫോട്ടോ വേണമെങ്കിൽ ഒരു ഫോട്ടോ വെച്ചുള്ളൂ അത് രണ്ട് ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ വെച്ചിട്ടുള്ളത് അങ്ങനെ ഓരോ മോഡലുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലാഷ് എന്നുള്ള ഈ ഫോട്ടോ സെലക്ട് ചെയ്തു അത് ഫോട്ടോ സെലക്ട് ചെയ്തതിനായിട്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് താഴെ ചൂസ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അപ്പം തന്നെ മൂന്ന് സ്റ്റൈലുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മൂന്ന് സ്റ്റൈലുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ആദ്യം ചൂസ് ഫോട്ടോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിലുള്ളതാണെങ്കിൽ ചൂസ് എക്സിസ്റ്റിംഗ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ മുകളിലായിട്ട് ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെയായിട്ട് മൂന്ന് സെക്ഷൻ നിങ്ങൾക്ക് കാണാം ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളത് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇത്രയും ഇതിനകത്ത് ചെയ്യുവാനുള്ളൂ ഇപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഇതുപോലെ ഫോട്ടോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വന്നു ഇനി നിങ്ങൾക്ക് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്കുകളിലേക്കോ വാട്സപ്പ് ഫേസ്ബുക്കോ അവയിലേക്ക് ഷെയർ ചെയ്യാം ഒപ്പം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലാർജ് സൈസാണോ റെഗുലർ സൈസാണോ ആവശ്യമെന്ന് നിങ്ങൾ തീരുമാനിച്ച ശേഷം നിങ്ങൾക്കത് സേവ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രിൻ്റ് എടുക്കുവാനും സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് എല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാവുന്ന ഒന്നാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരണം നൽകുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങൾ നോക്കുക അപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക നന്ദി